പൊന്നാനി മണ്ഡലം ബാലസൗഹൃദ മണ്ഡലമായി മാറാൻ ഒരുങ്ങുന്നു. കേരളത്തെ ബാലാവകാശ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് പൊന്നാനിയെ ബാലസൗഹൃദ മണ്ഡലമാക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത്. ബാലാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 7 മണ്ഡലങ്ങളെ ബാലസൗഹൃദ മണ്ഡലമാക്കാൻ തീരുമാനിച്ചിരുന്നു. ധർമ്മടം, കൊട്ടാരക്കര, ആലപ്പുഴ, നേമം, ബേപ്പൂർ, കാഞ്ഞങ്ങാട് എന്നിവയ്ക്കൊപ്പമാണ് പൊന്നാനിയിൽ ബാലസൗഹൃദ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. 4 ഘട്ടങ്ങളിലായാണ് പദ്ധതികൾ നടപ്പിലാക്കുക. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം സംഘടിപ്പിക്കും. കുട്ടികളുടെ കഴിവ് കണ്ടെത്താൻ വിവിധ പരിപാടികൾ നടത്തും. വൈജ്ഞാനിക രംഗത്തെ മികവിനെ പരിപോഷിപ്പിക്കാൻ സാധ്യതകളൊരുക്കും. പുതിയ കോഴ്സുകളും തൊഴിലധിഷ്ഠിത സാധ്യതകളും കുട്ടികളിലേക്ക് എത്തിക്കാൻ സഹായകമായ കോഴ്സുകൾ തുടങ്ങും. കുട്ടികൾക്ക് ഒത്തുകൂടാൻ വിദേശ മാതൃകയിൽ കേന്ദ്രങ്ങൾ തുറക്കും. ഒരു പഞ്ചായത്തിൽ ഒരു കേന്ദ്രം എന്ന നിലയിൽ തുടങ്ങും. നഗരസഭയിൽ 2 കേന്ദ്രവും ആരംഭിക്കും. പദ്ധതികൾക്ക് മേൽനോട്ടം വഹിക്കാൻ കോർഡിനേറ്ററായി PKM ഇക്ബാലിനെ ചുമതലപ്പെടുത്തി. പദ്ധതി നടപ്പാക്കുന്നതിന്റെ മുന്നോടിയായി വിപുലമായ സെമിനാർ നടക്കും. ശനിയാഴ്ച നടക്കുന്ന ബാലാവകാശ സെമിനാറിൽ പൊന്നാനി മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ബാലസൗഹൃദ പദ്ധതികളുടെ രൂപരേഖ ആവിഷ്കരിക്കും. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാറാണ് തീരുമാനിച്ചിട്ടുള്ളത്. MES കോളേജിൽ നടക്കുന്ന സെമിനാർ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ഷാജി പി ചാലി ഉദ്ഘാടനം ചെയ്യും. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ അധ്യക്ഷനാവും. പി നന്ദകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കുട്ടികളും സാമൂഹിക ഉത്തരവാദിത്തങ്ങളും എന്ന വിഷയത്തിൽ നടക്കുന്ന സംവാദം അനുപമ IAS നേതൃത്വം നൽകും. ബാലസൗഹൃദ കേരളം എന്ത്, എങ്ങനെ എന്ന വിഷയത്തിൽ CV ജയകുമാർ പ്രഭാഷണം നടത്തും. ഡെമോക്രാറ്റിക് പാരന്റിംഗ് എന്ന വിഷയത്തിൽ ഡോക്ടർ മോഹൻ റോയ് ക്ലാസ് എടുക്കും. ബാലാവകാശ കമ്മീഷനും കുട്ടികളും എന്ന വിഷയത്തിൽ ബാലാവകാശ സംഗമവും നടക്കും. പൊന്നാനി മണ്ഡലത്തിലെ ബാലസൗഹൃദ പദ്ധതിയുടെ പ്രഖ്യാപനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ബാലസൗഹൃദ പദ്ധതി രൂപരേഖയുടെ അവതരണം ബാലാവകാശ കമ്മീഷൻ അംഗം CV വിജയകുമാർ നടത്തും. ഈ ബാലാവകാശ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്ന നടപടികളെ പറ്റി ഞങ്ങൾക്കറിയാം. നമ്മളീ മണ്ഡലത്തെ പറ്റി ആലോചിക്കുന്നത് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഈ മണ്ഡലത്തിൽ ഇതെങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയും. കുട്ടികളുടെ 2 പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും അതിലുള്ളത്. ഒന്ന്, ഈ അവകാശം സംബന്ധിച്ചിടത്തോളം ബോധം കുട്ടികൾക്കുണ്ടാവണം, രക്ഷിതാക്കൾ ഉണ്ടാക്കണം, സമൂഹത്തിനാകെ ഉണ്ടാവേണ്ടതാണ് നമുക്കുള്ളത്. അതിനാവശ്യമായ അവകാശം റൈറ്റ് എന്താണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ബോധവൽക്കരണം. 2, ഇതിൻ്റെ പ്രായോഗികമായ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കെങ്ങനെ കുട്ടികൾക്ക് ഇതെങ്ങനെ ലഭ്യമാക്കി കൊടുക്കാൻ കഴിയും, ഈ അവകാശം സംരക്ഷിച്ചു കൊടുക്കാൻ കഴിയും. അതിന് വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള അധ്യാപകരുടെയും PTA സഹായം വേണം. അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് രക്ഷിതാക്കളുടെ സഹായം വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ അടക്കം വിട്ടേണ്ട അവകാശങ്ങൾ ബന്ധപ്പെട്ടു, അതാണ് ഒരു പാർട്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം. 2, സമൂഹത്തിന് ഇതിനെ സംബന്ധിച്ചൊരു ധാരണ വേണം. നമുക്ക് ഈ കുട്ടികളെ ഇപ്പോൾ ഒരു ബാധ്യത നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അപ്പോൾ രക്ഷിതാക്കന്മാർക്ക് ഒക്കെ ഇതിൻ്റെ ക്ലാസും അതുപോലെ തന്നെ അതിനാവശ്യമായ ഒരു സംവിധാനം ഒരുക്കി ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. NCV ന്യൂസ്, പൊന്നാനി. ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ് എന്ത് തന്നെ വാങ്ങാൻ ഉദ്ദേശിച്ചാലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു LG ബെസ്റ്റ് ഷോപ്പ്. LG ബെസ്റ്റ് ഷോപ്പ് അസോസിയേറ്റഡ് ഇലക്ട്രോണിക്സ്, തിരൂർ, എടപ്പാൾ, മഞ്ചേരി.